മരിയ ജേസൺ ക്ലാസ് 2 ആദ്യമായി പ്രധാന വാർത്തകൾ ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം കുതിക്കുന്നു കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി പഠനം മുടങ്ങില്ല ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് സർക്കാർ കനത്ത നാശം വിധിച്ച് ഉൻപുൻ ചുഴലിക്കാറ്റ് കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം ശ്രീ ജിത്രയുടെ കോവിഡ് പരിശോധനാ കിറ്റ് വിപണിയിൽ SSLC പ്ലസ് ടു പരീക്ഷകൾ ഈ മാസം 26 മുതൽ ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം നമ്മുടെ ചുറ്റിലും ഉള്ള ഔഷധ സസ്യങ്ങളെ മുതിർന്നവരുടെ സഹായത്തോടെ കണ്ടെത്തി പരിചയപ്പെടുത്തുന്നു വാർത്തകൾ വിശദമായി ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 52 ലക്ഷത്തിലേക്ക് ഇന്ത്യയിൽ 112,000 കടന്നു കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ കേരളത്തിൽ കോവിഡ് മരണം 4 ആയി ലോക്ക്ഡൗണിൽ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനം ഓൺലൈൻ സൗകര്യങ്ങൾ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നേരിട്ട് എത്തി ക്ലാസുകൾ നടത്തുമെന്ന് സമഗ്ര ശിക്ഷ്യ അഫിയാൻ അറിയിച്ചു ഉൻപുൻ ചുഴലിക്കാറ്റ് ബംഗാളിൽ കനത്ത നാശം വിതച്ചു കാറ്റിലും മഴയിലും 72 പേർക്ക് ജീവൻ നഷ്ടമായി കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി തിരുവനന്തപുരം ശ്രീ ജിത്രയുടെ കോവിഡ് പരിശോധനാ കിറ്റ് വിപണി ഇതോടെ പരിശോധനയുടെ എണ്ണം കൂട്ടാനും ചെലവ് കുറയ്ക്കാനും കഴിയും കേരളത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകൾ ഈ മാസം 26-ന് ആരംഭിക്കുന്നു എല്ലാ സംവിധാനങ്ങളും ഒഴുക്കുമെന്ന് സർക്കാർ മാതാപിതാക്കൾക്ക് ആശങ്ക വേണ്ട എന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇന്ന് ലോക ജൈവ വൈദ്യുതി ദിനം സന്ദേശവുമായി നമ്മോടൊപ്പം ചേരുന്നു അക്ഷയ് കെ പ്രവീൺ നമസ്കാരം ഞാൻ അക്ഷയ് കെ പ്രവീൺ സ്റ്റാൻഡേർഡ് സിക്സ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ജൈവ വൈവിധ്യത്തിനെ കുറിച്ചാണ് പരമ്പരാഗത മരുന്നുകളുടെയും ആധുനിക ഔഷധങ്ങളുടെയും കലവറയായ ജൈവ വൈവിധ്യം മാനവരാശിയുടെയും നിലനിൽപ്പിൻ്റെ പ്രധാന ഉറവിടമാണ് ഒരു പ്രത്യേക ചുറ്റളവിലുള്ള ആവാസ വ്യവസ്ഥയിൽ എത്ര തരം ജീവരൂപങ്ങൾ കാണപ്പെടുന്നു എന്നത് തന്നെയാണ് ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു സർവജീവജാലങ്ങളും അടങ്ങിയത് തന്നെയാണ് ജൈവ വൈവിധ്യം അതുകൊണ്ട് ഈ ഭൂതലത്തിൻ്റെയും കടലിലെയും ഉള്ള ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് താങ്ക് യു ഇന്നത്തെ കൃഷിപാഠ പരിപാടി 4 ന്യൂസ് 7 ജൈവ വൈവിധ്യ ദിനവുമായി ബന്ധപ്പെട്ട പരത്താനം CV ഒസ്റ്റേറ്റ് UP സ്കൂൾ കുട്ടികൾ തയ്യാറാക്കുന്ന ഡോക്യുമെന്ററി ജൈവ വൈവിധ്യ ദിനം ജൈവമണ്ഡലത്തിലുള്ള സർവ ജീവജാലങ്ങളിലും ദൃശ്യമാകുന്ന അവർണ്ണനീയ വൈവിധ്യതയാണ് ജൈവ വൈവിധ്യം എന്ന പദം അർത്ഥമാക്കുന്നത് ജീവജാലങ്ങളുടെ വൈവിധ്യം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഏറ്റവും ബുദ്ധി കൂടിയവർ എന്ന് കരുതുന്ന മനുഷ്യരും ജന്തുക്കളും പക്ഷികളും പ്രാണികളും വായുവും വെള്ളവും കടലും മരങ്ങളും എല്ലാം ചേർന്ന ജീവലോകത്തിന്റെ സമഗ്രതയാണ് ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണവും അതിന്റെ സുസ്ഥിരമായ പരിപാലനവും ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നാണ്
എല്ലാ വർഷവും മെയ് 22-നാണ് ലോകമെമ്പാടും ജൈവ വൈവിധ്യ ദിനം ആഘോഷിക്കുന്നത്. ആഗോള വ്യാപനമായി ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെയും അതിന്റെ നഷ്ടം വരുത്തുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക ജൈവ വൈവിധ്യ ദിനമായ ഇന്ന് പർത്താനം സിവിഎസ്റ്റഡ് യു പി സ്കൂളിലെ കുട്ടികൾ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള വിവിധതരം ഔഷധ സസ്യങ്ങൾ കണ്ടെത്തി പരിചയപ്പെടുത്തുന്നു. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഔഷധ സസ്യമാണ് കറിവേപ്പില. ഇത് കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് മൂലം ചുമ, ജലദോഷം, ശ്വാസ തടസ്സം എന്നിവ ശമിക്കുന്നു. ഞാൻ ആഷ്ന സജി, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഔഷധ സസ്യമായ കറ്റാർവാഴയാണ്. ത്വക്ക് രോഗങ്ങൾ, മുടി വളർച്ചക്കുറവ്, കരൾ രോഗം, ചതവ് എന്നീ രോഗം എന്നിവയ്ക്ക് കറ്റാർവാഴയുടെ നീര് ഉപയോഗിക്കുന്നു. ഞാൻ ജോസഫ്, ജോസഫ് സ്റ്റാൻഡേർഡ് 3. എല്ലാ വീടുകളിലും മുറ്റത്ത് കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി. തുളസിയുടെ നീര് മലിനമായി ഉപയോഗിക്കുന്നു. തുളസി നിൽക്കുന്ന സ്ഥലത്ത് ഇരുജന്തുക്കളോ ക്ഷുദ്ര ജീവികളോ വരാറില്ല. ഞാൻ ജെയിംസ് ജോസഫ്, സ്റ്റാൻഡേർഡ് 7. നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു ഔഷധ വൃക്ഷമാണ് ജാതി. ജാതിക്കായും ജാതിപത്രയും മരുന്നിനും ഒരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുന്നു. ജാതിക്കാട് തൊണ്ട് അച്ചാറിടാനും വൈനിടാനും ഉപയോഗിക്കുന്നു. ഞാൻ ടി ആ മാത്യു. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെർള എന്ന ഔഷധ സസ്യത്തെ കുറിച്ചാണ്. കേരളത്തിൽ എല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ചെർള. വെളുപ്പുവ എന്നും ഇതിന് പേരുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും ഇത് ഫലപ്രദമാണ്. രക്തസ്രാവം, കൃമിശല്യം, മൂത്രക്കല്ല് എന്നിവയ്ക്ക് ചെർള ഉത്തമമാണ്. മൂത്രാശയ രോഗങ്ങൾക്ക് ഇത് മരുന്നായും ഉപയോഗിക്കുന്നു. ചെർള ദശപുഷ്പങ്ങളിലൊന്നാണ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത് ഔഷധസസ്യമായ കച്ചോലമാണ്. കച്ചോലക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് തേനിൽ ചേർത്ത് കടിക്കുന്നത് ചുമ, ഛർദി, വേദന എന്നിവയ്ക്ക് നല്ലതാണ്. ഞാൻ എൻ്റെ പേര് ജോസഫ് എമ്മ. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ മുറുകൂട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇത് മുറിവ് ഉണ്ടായി കൈ ചതച്ച് കൈയെ വെച്ചെങ്കിൽ മുറിവ് കഴിയും. ഞാൻ ജിയാമോൾ ജോർജ്, സ്റ്റാൻഡേർഡ് 5. ഇത് ആനച്ചുവടൻ. ഇത് അരച്ച് പച്ചപ്പാലിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ബ്ലോക്ക് സംബന്ധമായ രോഗങ്ങൾക്കും ഗ്യാസിനും നല്ലതാണ്. ഞാൻ നവീൻ രാജ്, സ്റ്റാൻഡേർഡ് 6. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പനിക്കൂർക്ക എന്ന ഔഷധ സസ്യത്തെയാണ്. ചുമയ്ക്കും പനിക്കും ജലദോഷത്തിനും ഇത് തേനിൽ ചാലിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ ശാന്ദ്ര സന്തോഷ്, STD4. എന്റെ കയ്യിലെ ഔഷധം കൊടകനാണ്. ഇത് വയറിന്റെ അസ്വസ്ഥതകൾ മാറാനും കട്ടി വരാനും ഉത്തമമാണ്. ഞാൻ സാഞ്ച സന്തോഷ്, STD2. ഇത് ചെറുകടലാടി. ഈ ഔഷധം നീർവീക്കം മാറാൻ ഉപയോഗിക്കുന്നു. ഞാൻ തീയോ മറ്റേ സ്റ്റാൻഡേർഡ് 2. കുതിര കുണ്ണ്, മുറിവ, കുഴിനകം, പഴുപ്പ് എന്നിങ്ങനെ പല രോഗങ്ങൾക്കും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. ക്ലാസ് 1-ൽ പഠിക്കുന്ന ടിയോ മാത്യുവിന്റെ ഒരു കൊച്ചു കഥ. നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് ഓമനയാകാൻ കൊതിച്ച കഴുത. ഒരു കർഷകൻ ഒരു കഴുതയെ വളർത്തിയിരുന്നു. നല്ല കഴുത. യജമാന് ആ കഴുത വളരെ ഇഷ്ടമായിരുന്നു. യജമാനു വേണ്ടി ഭാരമെല്ലാം അവൻ ചുമക്കുമായിരുന്നു. കർഷകൻ ഒരു ദിവസം ഒരു നായക്കുട്ടിയെ വാങ്ങി. അപ്പം അമ്മിനോടായ കർഷകന് സ്നേഹം. അതിനെ അയലാളിക്കും തലോടും കഴുത ഇതൊക്കെ അസൂയോടെ നോക്കി നിന്നു. കഴുതയ്ക്ക് ഒരു ബുദ്ധി തോന്നി. ഇങ്ങനെ താനും യജമാനോടെ സ്നേഹം പ്രകടിപ്പിക്കണം. തന്നെ യജമാനെ ലാളിക്കുമെന്ന് കഴുത വിചാരിച്ചു. പിറ്റന്ന് സന്ധിക്ക് കർഷകൻ വീട്ടിൽ കയറുന്നതിന് മുമ്പ് കഴുത കാട്ടിയിരിക്കുമായിരുന്നു. കുട്ടി ഓടി വരുന്നതിന് മുമ്പ്
കൈത വാലാട്ടിക്കൊണ്ട് ഓടി കർഷകന്റെ അടുത്തേക്ക് ചെന്നു. ചുംബിച്ചു, നൃത്തം ചെയ്തു, പരിപാടി കണ്ട് യജമാനൻ അമ്പിരുന്നു. അപ്പോൾ കൈത ഉന്നകൾ ഉയർത്തി യജമാന്റെ തോളിൽ വെച്ചു. യജമാനൻ നല്ല വേദന എടുത്തു. പെട്ടെന്ന് പുറകിലേക്ക് മാറി യജമാനൻ വടയെടുത്ത് കൈതേനെ തല്ലി. കൈത പിന്നുവിളിച്ചുകൊണ്ട് ഓടി. വേദന കൊണ്ട് കുളഞ്ഞ കൈതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എനിക്ക് ഒരിക്കലും ഒരു നായ്ക്കുട്ടിയെ പോലെ ആകാൻ പറ്റില്ലായിരുന്നു. ഗുണപാഠം: ഓരോരുത്തർക്കും അതിന്റേതായ രീതികളുണ്ട്. മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ ശിക്ഷ തന്നെ ഫലം. നന്ദി, നമസ്കാരം. ഇതോടെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അടുത്ത വാർത്തകളുമായി നാളെ രാത്രി 7 മണിക്ക്. ഏവർക്കും ശുഭരാത്രി.